സമാധാനത്തിന്റെ ദൂതറിയിച്ചും കൊണ്ട് വീണ്ടും ഒരു ക്രിസ്തുമസ് കാലം സമാഗതമായി. ആധുനികതയുടെ ചിറകിലേറി പറക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധമായ രണ്ട് സന്ദേശങ്ങളാണ് നമുക്ക് ഇന്ന് ഗ്രഹിക്കുവാൻ സാധിക്കുന്നത്. ഒന്നാമതായി, യേശു തമ്പുരാൻ ബെഥലഹേമിലെ കാലത്തൊഴുത്തിൽ പിറന്ന ആ രാത്രി പൊന്നും പൂരും കുന്തിരിക്കവുമായി യേശു തമ്പുരാനെ കാണുവാൻ എത്തിച്ചേർന്നത് മൂന്ന് രാജാക്കന്മാരാണ്. അന്ന് അവർക്ക് യേശുവിലേക്കുള്ള വഴികാട്ടിയായി മാറിയത് ഒരു നക്ഷത്രമാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം, മറ്റുള്ളവർക്ക് നന്മയിലേക്കുള്ള വെളിച്ചമാകുന്ന ആ ഒരു നക്ഷത്രമായി മാറുമെന്ന്. കാരണം അക്രമവും തീവ്രവാദവും പീഡനങ്ങളും അഴിമതിയും മറ്റുമൊക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നന്മയുടെ പ്രകാശ ഗോപുരങ്ങളായി ചില മനുഷ്യരെങ്കിലും മാറിയില്ല എന്നുണ്ടെങ്കിൽ മാനവികതയുടെ പ്രകാശം നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകും. രണ്ടാമതായി, നാം ചിന്തിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകനും യിർമ്യാ പ്രവാചകനും പ്രവചിച്ചതുപോലെ രാജാദി രാജന്റെ ജനനം രാജകൊട്ടാരത്തിലോ മണിമാളികയിലോ അല്ല, മറിച്ച് ഒരു കാലുത്തുഴുത്തിലാണ്. അതെ, ഒരു കാലുത്തുഴുത്താണ് യേശു തമ്പുരാൻ തന്റെ ജനനത്തിനായി തിരഞ്ഞെടുത്തത്. ഇതിലൂടെ ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്: എളിമയുള്ളവനായിരിക്കുക. അഹങ്കാരം നമ്മളെ കൃത്രിമമാക്കുമ്പോൾ എളിമ നമ്മളെ നല്ല മനുഷ്യരാക്കുന്നു. കോടമഞ്ഞു പുതച്ച പ്രഭാതങ്ങളും നിലാവ് പൂക്കുന്ന രാത്രികളും നക്ഷത്രങ്ങൾ കണ്ണു ചുമ്മുന്ന ആകാശ വിധാനവും ദൈവപുത്രന്റെ ജനന പെരുന്നാൾ ആഘോഷിക്കുവാൻ പ്രകൃതി സ്വയം അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. ഒരു വർഷത്തെ കഷ്ടപ്പാടുകളും വേദനകളും മറക്കുവാൻ പ്രകൃതി കനഞ്ഞു തരുന്ന വിരുന്ന്, സ്വർഗം മണ്ണിലിറങ്ങുന്ന നാളുകൾ, മാലാഖമാർ താരാട്ടുപാട്ട് പാടുന്ന രാവുകൾ സഫലമാകുമ്പോൾ നിസ്വാർത്ഥമായ സ്നേഹം, അവ ഒന്ന് മാത്രമാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം.